വളരെ എളുപ്പത്തിൽ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മാർക്ക് കിട്ടാവുന്ന ഒരു ക്ലാസ് എടുക്കുന്നു. റിപ്പോർട്ടഡ് സ്പീച്ച് ആണ് എടുക്കുന്നത്. അതാണ് റിപ്പോർട്ടഡ് സ്പീച്ച്. എന്താ റിപ്പോർട്ടഡ് സ്പീച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? നമ്മൾ ഒരാൾ പറഞ്ഞത് വേറെ ഒരാൾ അല്ലേ. ഇപ്പൊ ഞാൻ പറയുന്നത് ഷമീം പറയുമ്പോ അതാണ് എന്താവുക? റിപ്പോർട്ടഡ് സ്പീച്ച് ആവുക. ഇപ്പോ അജ്മൽ പറയണം. എന്താണ് അജ്മൽ പറയുന്നത്? ഞാൻ എന്റെ കണ്ണട എടുക്കാൻ മറന്നു എന്ന് അജ്മൽ പറയണം. അപ്പൊ അജ്മൽ എന്താ പറഞ്ഞത് എന്ന് എന്നോട് സനി ചോദിക്കുമ്പോ ഞാൻ എന്താ ഉത്തരം പറയാം? അജ്മൽ എന്നോട് പറഞ്ഞു അവന്റെ കണ്ണട എടുക്കാൻ മറന്നു. ക്ലിയർ ആവുന്നുണ്ടോ? ഇതാണ് റിപ്പോർട്ടഡ് സ്പീച്ച്. ഞാൻ എന്റെ കണ്ണട എടുക്കാൻ മറന്നു എന്നുള്ളത് വേറൊരാൾ പറയുന്ന സമയത്ത് അവൻ അവന്റെ കണ്ണട എടുക്കാൻ മറന്നു. ഇതാണ് റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇതിന് ശ്രദ്ധിക്കേണ്ടത് രണ്ട് മൂന്ന് തരത്തിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, ടെൻസുകൾ നമ്മൾ ശ്രദ്ധിക്കണം. ഏതൊക്കെ ശ്രദ്ധിക്കേണ്ടത്? ടെൻസുകൾ. പ്രധാനമായിട്ടും സിമ്പിൾ പ്രസന്റ് ടെൻസ് എന്താണെന്ന് അറിയണം, സിമ്പിൾ പാസ്റ്റ് ടെൻസ് എന്താണെന്ന് അറിയണം, പ്രസന്റ് പെർഫെക്റ്റ് എന്താണെന്ന് അറിയണം, പാസ്റ്റ് പെർഫെക്റ്റ് എന്താ എന്ന് അറിയണം. ഇതിനുള്ള വ്യത്യാസങ്ങളാണ് നമുക്ക് എന്തുള്ളത്, എന്ത് ചെയ്യേണ്ടത്. റിപ്പോർട്ട് സ്പീച്ചിൽ ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ എന്തൊക്കെ മാറ്റങ്ങളാണ് റിപ്പോർട്ട് സ്പീച്ചിൽ വരിക എന്നുള്ളത് ശ്രദ്ധിച്ചോ. ശ്രദ്ധിക്കുക, സിമ്പിൾ പ്രസന്റ് എന്തായിട്ട് മാറും? സിമ്പിൾ പാസ്റ്റ് ആയി മാറും. എന്തായിട്ട് മാറുക? സിമ്പിൾ പാസ്റ്റ്. സിമ്പിൾ പ്രസന്റ് എന്തായിട്ട് മാറും? സിമ്പിൾ പാസ്റ്റ് ആയിട്ട് മാറും. സിമ്പിൾ പാസ്റ്റ് എന്തായിട്ട് മാറും? സിമ്പിൾ പാസ്റ്റ് എന്തായിട്ട് മാറുക? പാസ്റ്റ് പെർഫെക്റ്റ്. എന്തായിട്ട് മാറുക? പാസ്റ്റ് പെർഫെക്റ്റ്. പ്രസന്റ് പെർഫെക്റ്റും എന്തായിട്ട് മാറും? പാസ്റ്റ് പെർഫെക്റ്റ് ആയിട്ട്. എന്തായിട്ട് മാറും? പ്രസന്റ് പെർഫെക്റ്റും പാസ്റ്റ് പെർഫെക്റ്റ്. ഇതാണ് നമുക്ക് വരാവുന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങൾ. വേറൊരു കാര്യം, പ്രസന്റ് കണ്ടിന്യൂസ് പാസ്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് മാറും. എന്തായിട്ട് മാറുക? പ്രസന്റ് കണ്ടിന്യൂസ് എന്തായിട്ട് മാറും? പാസ്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് മാറും. നമുക്ക് പ്രസന്റ് കണ്ടിന്യൂസ് പാസ്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് മാറും. പ്രസന്റ് കണ്ടിന്യൂസ് എന്തായിട്ട് മാറുക? പാസ്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് മാറും. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. എന്തായിട്ട് പറയാ? പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. പിന്നെ ആണ് നമ്മൾ അടുത്ത പ്രധാനപ്പെട്ട സംഭവം വരുന്നത്. അതെന്താണ്? ക്വസ്റ്റ്യൻ. എങ്ങനെയാണ് നമ്മൾ ക്വസ്റ്റ്യനെ റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളത്? എന്താ പറയാ? ക്വസ്റ്റ്യൻസിനെ റിപ്പോർട്ട് ചെയ്യുക. അത് നമുക്ക് നോക്കാം എങ്ങനെയാണ് ക്വസ്റ്റ്യൻ റിപ്പോർട്ട് ചെയ്യാറ്. ക്വസ്റ്റ്യൻസിനെ റിപ്പോർട്ട് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ എന്തെഴുതണം? ക്വസ്റ്റ്യൻ വേർഡ് എഴുതണം. എന്തെഴുതണം? ക്വസ്റ്റ്യൻ വേർഡ്. വേർ ആർ യു ഗോയിങ്? വേർ ആർ യു ഗോയിങ് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ആദ്യം നമ്മൾ എന്തെഴുതും? ക്വസ്റ്റ്യൻ വേർഡ്. ഇതിന്റെ ക്വസ്റ്റ്യൻ വേർഡ് ഏതാ? പിന്നെ നമ്മൾ എന്തെഴുതും? സബ്ജക്റ്റ് എഴുതും. യു എന്നുള്ളത് എന്തായിട്ട് മാറും? ഹി ആയിട്ട് മാറും. എന്തായിട്ട് മാറാം? ഹി. ആർ എന്നുള്ളത് വാസ് ആയിട്ട് മാറും. ഹി വാസ് ഗോയിങ്. അതായത് ആദ്യം എന്ത് വരും? ക്വസ്റ്റ്യൻ വേർഡ് വരും, പിന്നെ സബ്ജക്റ്റ് വരും, പിന്നെ ഓക്സിലറി വെർബ് വരും, പിന്നെ മെയിൻ വെർബും വരും. എന്താ പറയുക? മെയിൻ വെർബും.
ഇത് സാധാരണ ക്വസ്റ്റ്യൻസ്. അത് നമ്മൾ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ വരെയാണ് വിചാരിച്ചു. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഉത്തരം വന്നില്ലെങ്കിൽ യെസ് വരും, അല്ലെങ്കിൽ നോ വരും. അങ്ങനെ വരുന്ന സമയത്ത് അതിന് ചെറിയൊരു വ്യത്യാസമുണ്ട്. ഒന്നിനെ നമ്മൾ ഇഫ് ചേർക്കും, അല്ലെങ്കിൽ വെദർ ചേർക്കും. ഒന്നിനെ നമ്മൾ ഇഫ് ചേർക്കും അല്ലെങ്കിൽ വെദർ ചേർക്കും. അതിനൊപ്പം ബാക്കി സബ്ജക്റ്റ്, ഓക്സിലറി വെർബ്, വെർബ്. ഇതാണ് എന്തിന്റെ ഫോം? എന്തിന്റെ ഫോം? റിപ്പോർട്ടഡ് സ്പീച്ചിന്റെ ഫോമുകൾ. ഞാൻ ഒന്നുകൂടി പറഞ്ഞതാണ്, റിപ്പോർട്ടഡ് സ്പീച്ചിന്റെ ഫോമുകൾ എന്തൊക്കെയാണെന്നുള്ളത്. സിമ്പിൾ പ്രസന്റ് എന്തായിട്ട് മാറും? സിമ്പിൾ പാസ്റ്റ് ആയിട്ട് മാറും. പ്രസന്റ് കണ്ടിന്യൂസ് എന്തായിട്ട് മാറും? പാസ്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് മാറും. പ്രസന്റ് പെർഫെക്റ്റ് എന്തായിട്ട് മാറും? പാസ്റ്റ് പെർഫെക്റ്റ് ആയിട്ട് മാറും. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്തായിട്ട് മാറും? പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് മാറും. ക്വസ്റ്റ്യൻസിനെ റിപ്പോർട്ട് ചെയ്യണമെങ്കിൽ ആദ്യം ക്വസ്റ്റ്യൻ വേർഡ്, സബ്ജക്റ്റ്, ഓക്സിലറി, മെയിൻ വേർഡ്. അതേപോലെ തന്നെ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഇഫ്, വെദർ, സബ്ജക്റ്റ്, ഓക്സിലറി വെർബ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഇതേപോലെയാണ് നമുക്ക്. പിന്നെ നമുക്ക് ഏറ്റവും എളുപ്പം റിപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ് ഇമ്പരറ്റീവ് സെന്റൻസ്. ഇമ്പരറ്റീവ് സെന്റൻസ് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. ഒന്നില്ലെങ്കിൽ റിക്വസ്റ്റ് അല്ലെങ്കിൽ കമാൻഡ്, ഇതിനെ നമുക്ക് എന്ത് മാത്രം എഴുതിയാൽ മതി? ടു വെച്ച് എഴുതിയാൽ മതി. ഇപ്പൊ നോക്കൂ, ടേക്ക് ദ ബുക്ക്, ടേക്ക് ദ ബുക്ക് എന്നുള്ളതാണ്. ഇത് ഒരു റിക്വസ്റ്റ് അല്ലെങ്കിൽ കമാൻഡ് എന്ത് വേണം പറയാം. അപ്പൊ ഇങ്ങനെയുള്ള സെന്റൻസിനെ ടു ടേക്ക് ദ ബുക്ക്. ഇതാണ് നമ്മൾ എന്ത് റിപ്പോർട്ട് സ്പീച്ച്. രണ്ട് മാർക്കാണ് നമുക്കിതിന് കിട്ടാൻ പോകുന്നത്. നമുക്ക് പോകുന്നത് രണ്ട് മാർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, പക്ഷെ ഇതിന് ഏതെങ്കിലുമൊക്കെ ചെറിയ രീതിയിൽ കിട്ടുക എഴുതുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം മാർക്ക് നമുക്കിതിന്